ലോരിമിച്ചുള്ള അധ്യയനത്തിനായി വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാമത്തെ വാക്യം. The Gospel according to Saint Mark, chapter 4, verse 39. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും, ഓൺലൈനിൽ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ഏവർക്കും ഒരു അനുഗ്രഹീതമായിട്ടുള്ള നവവത്സരം ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന സമർപ്പണത്തോടുകൂടി പുതിയ സംവത്സരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നതിനും ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റുന്നതിനും ദൈവത്തിൻ്റെ മഹത്വത്തിൽ ജീവിക്കുന്നതിനും നമുക്കെല്ലാവർക്കും ഇടയായിട്ട് തീരട്ടെ എന്നതും ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതം ഒരു യാത്രയാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വേദഭാഗങ്ങൾ നമുക്ക് ഇന്ന് ലഭ്യമായിട്ട് തീർന്നിരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നിന്നാണ് വിശുദ്ധ ഏവൻഗേലിയൻ വായിച്ചത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഉയർത്തെഴുന്നേറ്റതായുള്ള കർത്താവ് പറഞ്ഞതിനു ശേഷം ആകയാൽ നിങ്ങൾ പുറപ്പെടണം എന്നത് അവരോട് ആവശ്യപ്പെടുകയാണ്. താൻ വിളിച്ച് വേർതിരിച്ചതായുള്ള ശിഷ്യന്മാരോട്, 11 പേരോട് കർത്താവ് പറയുന്നതായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ പുറപ്പെടണം. ഇവിടെ നിൽക്കുകയല്ല ആവശ്യം, ഇവിടെ സ്വർഗാരോഹണം ചെയ്യുന്നതായുള്ള യേശുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയുമല്ല ആവശ്യം. നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടണം. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെയുണ്ട് എന്നുള്ള വാഗ്ദാനം കർത്താവ് അവർക്ക് നൽകുകയും ചെയ്യുന്നു. ഇപ്പോൾ നാം വായിച്ചതായുള്ള വേദഭാഗത്ത് യേശു തന്റെ പ്രിയ ശിഷ്യന്മാരെ പ്രാർത്ഥനയ്ക്ക് ശേഷം തെരഞ്ഞെടുത്തതായുള്ള വേദഭാഗമാണ് ലഭ്യമായിട്ട് തീരുന്നത്. 3-ാം അധ്യായത്തിൽ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ അങ്ങനെ വിളിച്ച് വേർതിരിച്ചതായുള്ള ശിഷ്യന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന അനേക സംഭവങ്ങൾ അതിനുശേഷം നമുക്ക് ഈ സുവിശേഷത്തിൽ വായിക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവരാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നതായിട്ടുള്ള മനുഷ്യരോടെ ഇടപെടുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള കർത്താവിനെ അവർക്ക് കാണാനായിട്ടിടയാവുന്നു. ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിച്ചതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ അവർ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താകേണ്ടതിന് അധികാരമുണ്ടാകുവാനുമാണ് എന്നതും നാം ഈ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യരുടേയിൽ അധികാരമുള്ള അവരെ പഠിപ്പിക്കുന്ന, അവർക്ക് വഴിതെളിച്ചു കൊടുക്കുന്നതായുള്ള ഒരു ഗുരുവിനെ യേശുവിൽ കാണുവാനായിട്ടിടയാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ രോഗികളെ സൗഖ്യമാക്കുന്നതായുള്ള യേശുവിനെ കാണുന്നുണ്ട്. വിവിധ വ്യാധികളാൽ വലഞ്ഞിരുന്നതായുള്ള ആളുകളെ ജനം യേശുവിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ യേശു അവരെ സൗഖ്യമാക്കുന്ന വേദഭാഗം നമുക്ക് ഇതിനു മുമ്പേ കാണാനായിട്ടിടയാവുന്നുണ്ട്. ഞാൻ വായിച്ചതായുള്ള ഈ വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ടിടയാവുന്നത് യേശു ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോകുക എന്ന് പറഞ്ഞ് ഗലീല കടലിന്റെ ഒരു തീരത്ത് നിന്ന് മറുതീരത്തേക്ക് യാത്ര ചെയ്യുവാൻ ഒരുമ്പെടുന്ന യേശുവിനെയും ശിഷ്യന്മാരെയും അത്രേ കാണാനിടയാവുന്നത്. അങ്ങനെ അവർ യാത്ര ചെയ്യുമ്പോൾ ഗലീല കടലെ വളരെയധികം കാറ്റടിച്ച് ക്ഷുഭിതമായിട്ട് തീർന്ന്, തിരമാലകൾ ഉയർന്ന്, പടകുകൾ മുങ്ങുവാനായിട്ട് പോകുന്ന ഒരു ജീവിത അനുഭവത്തിലൂടെ ശിഷ്യന്മാർ കടന്നു പോവുകയാണ്. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ആ പടകിൽ കടന്ന് ഉറങ്ങുന്നതായുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ ഉണർത്തി അവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് യേശു എഴുന്നേറ്റ് കടലിനെ ശാസിക്കുന്നു. അമേരിക്ക അടങ്ങുക എന്ന് പറഞ്ഞ് ആ കടലിന് ഒരു ശാന്തത വരുത്തുവാണ്ട് കോണം കർത്താവായ യേശു ക്രിസ്തു ശ്രമിക്കുകയും ചെയ്യുന്നത്. വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയെല്ലാം നാം കടന്നു പോകുമ്പോൾ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് സമീപസ്ഥനായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ഒരു പുതിയ വർഷത്തിലെ പ്രവേശിക്കുവാനായിട്ടിടയായിത്തീരുന്ന നമുക്ക് പുതിയ വർഷം എങ്ങനെയുള്ളതെന്ന് അറിയുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ തന്നെയും അവ്യക്തത നിറഞ്ഞ അതേ അവസരത്തിൽ തന്നെ സംഭവബഹുലമായുള്ളൊരു ലോകത്തിൽ ജീവിതത്തിന്റെ ചുവടുകൾ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യത്തിൽ
ദൈവം എന്നോട് കൂടി ഉണ്ട് എന്നുള്ള ഉത്ബോധത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരുന്നുണ്ടോ എന്നത് പ്രാധാന്യം അറിയിക്കുന്നതായുള്ളൊരു ചോദ്യമാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു അപ്രകാരം ശിഷ്യന്മാരോട് ഇടപെടുകയാണ് ചെയ്യുന്നത്. മനുഷ്യ ജീവിതത്തിനൊരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു റോളർ കോസ്റ്റർ എക്സ്പീരിയൻസ് ജീവിതത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല സ്പീഡിൽ ഉയരത്തിലേക്ക് പോകുവാനിടയാകും, അതുപോലെ തന്നെ സ്പീഡിൽ താഴേക്ക് വരുന്നതിനിടയാകും, കറങ്ങിപ്പോകുന്നതായുള്ള സാഹചര്യങ്ങളുണ്ടാകും. ഇതിലൂടെയെല്ലാം മുന്നോട്ട് യാത്ര ചെയ്യുന്നതായുള്ള മനുഷ്യരെ സംബന്ധിച്ചോളം ഇതൊന്നും തന്നെ അലട്ടേണ്ടതായുള്ള ആവശ്യകതയില്ല എന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതായുള്ള വേദഭാഗമാണിത്. കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളതായുള്ള ഒന്നാണ് ഈ റോളർ കോസ്റ്ററിലൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. അവരതിൽ വളരെയധികം സന്തോഷമുള്ള ആൾക്കാരായിട്ട് തീരും. എന്നാൽ പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചോളം അത് വളരെ പ്രയാസമുള്ള സാഹചര്യമാണ്. നടക്കാൻ പ്രയാസമുള്ളവരുണ്ട്, പിന്നെ അല്ലേ ഓടുവാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഓടുന്നതായുള്ള വണ്ടിയിൽ ഇരിക്കുവാനായിട്ട് സാധിക്കുന്നത്. നല്ല സ്പീഡാണ്. ഈ സ്പീഡിനൊത്തെ ജീവിതത്തെ കാണുവാനായിട്ട് സാധിക്കാതെ പോകുന്നതായുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഒരു വിഷമത നൽകുന്ന നമ്മുടെ ജീവിതത്തിൽ തന്നെ വഴിമുട്ടി പോകുന്നതായുള്ള സാഹചര്യങ്ങളായിട്ട് കാണുന്ന സന്ദർഭങ്ങളിൽ നമ്മെ മുന്നോട്ട് നയിക്കുവാൻ്റെ കാരണം പടകിൽ യേശുണ്ട് എന്ന് മനസ്സിലാക്കുകത്ര ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ഇവിടെ ഈ ഗലീല കടലിനെ സംബന്ധിച്ചോളം ഗലീല കടലിലെ തിരമാലകൾ ഉയരുക എന്നത് സാധാരണ സർവ്വസാധാരണയായിട്ട് കണ്ടുകൊണ്ടിരുന്നതായുള്ളൊരു കാഴ്ചയാണ്. വളരെയധികം കാറ്റുണ്ടാവുക, തിരമാലകൾ ഉയരുക, പടക ഉലയ്ക്കുക, ഇത് ഒരു പുതിയ കാര്യമായിരുന്നില്ല. എന്നാൽ അതിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായുള്ള ശിഷ്യന്മാര് യേശുവുമായിട്ട് യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഭയപ്പെടുന്നുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ വളരെ പ്രയാസമുള്ള ഒന്നായിട്ട് തീരുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ യേശുവിനെ ഉണർത്തി കടലിനെ ശാന്തമാക്കുവാൻ്റെ കോണിടയായി തീരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. പുതിയ വർഷത്തിലെ പ്രവേശിക്കുന്നതായുള്ള നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയേണ്ടതായുള്ള രണ്ട് സത്യങ്ങളുണ്ട്. ഒരു കുതിരാലയത്തിൽ രണ്ട് കുതിരകൾ ഉടമസ്ഥനെ അതിനെ വളർത്തിക്കൊണ്ടേ പോകുന്നു. രണ്ടിനെയും കാണുമ്പോൾ കോമളത്വം നിറഞ്ഞു നിൽക്കുന്നതായുള്ള മുഖത്തോടുകൂടിയുള്ള വളരെയധികം സ്പീഡിൽ യാത്ര ചെയ്യുവാൻ കഴിയുന്നതായുള്ള രണ്ട് കുതിരകളാണ്. എന്നാൽ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുന്ന അവസരത്തിൽ അതിൽ ഒരു കുതിരയ്ക്ക് കാഴ്ചയില്ല. പിന്നെ എങ്ങനെയാണ് ഈ കുതിരയ്ക്ക് യാത്ര ചെയ്യുവാനായിട്ടിടയാവുന്നത്? എല്ലാ ദിവസവും ഈ രണ്ട് കുതിരകളെയും കുതിരാലയത്തിൽ നിന്ന് ഉടമസ്ഥൻ പുറത്തു കൊണ്ടുപോയി കെട്ടും. ഓടുന്നതിനായിട്ട്, നടക്കുന്നതിനായിട്ട്, തീറ്റ തിന്നുന്നതിനായിട്ട് എല്ലാ അവസരങ്ങളും നൽകും. ഈ രണ്ട് കുതിരകളും അപ്രകാരം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അത് സാധ്യമായിട്ട് തീരുന്നത്? അത് സാധ്യമായിട്ട് തീരുന്നത് കാഴ്ചയുള്ളതായുള്ള കുതിരയുടെ കഴുത്തിലൊരു ചെറിയ മണി കെട്ടിയിട്ടുണ്ട്. ആ മണിയുടെ ശബ്ദം കേട്ട് ആ കുതിര എവിടെയൊക്കെ പോകുന്നുവോ അതിനോടൊന്നിച്ച് യാത്ര ചെയ്യുന്നതായിട്ടുള്ള അന്ധത നിറഞ്ഞതായിട്ടുള്ള കുതിരയാണ് കാണാനായിട്ടിടയാവുന്നത്. തന്നോട് കൂടെ ഈ കുതിര യാത്ര ചെയ്യുന്നുണ്ടോ എന്നത് കണ്ണ് കാണുന്നതായുള്ള കുതിര വീക്ഷിക്കുന്നുണ്ട്. ആവശ്യമുള്ള സാഹചര്യങ്ങളൊക്കെ അടുത്ത് തന്നെ അതിനെ നടത്തിക്കൊണ്ടു പോകുന്നതായുള്ള കാഴ്ചയും കാണാനായിട്ടിടയാവുന്നുണ്ട്. തന്നോട് കൂടെയുള്ള കുതിരയെ അവഗണിക്കാതെ ആ കുതിരയുടെ പരിമിതികളുടെ മധ്യത്തിൽ കൂടുതൽ ശക്തി പകർന്നു കൊടുക്കുവാൻ്റെ കോണം സ്നേഹത്തിന്റെയും കരുതലിന്റെയും ശുശ്രൂഷ ചെയ്യുന്നതായുള്ള ഒരു മൃഗത്തെയാണ് കാണാനായിട്ടിടയാവുന്നത്. രണ്ട് പാഠങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ എന്തുതന്നെയാണേലും നമ്മെ കൈവെടിയാത്തതായുള്ളൊരു ദൈവം തന്നോട് ചേർത്ത് നിർത്തുന്നതായുള്ളൊരു ദൈവമാണ്. രണ്ട്, ഈ ലോകത്തിൽ അന്യോന്യം കടപ്പെട്ട് കരുതി സ്നേഹത്തിൽ ജീവിപ്പാനായിട്ടാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് എന്നുള്ള ഉത്ബോധം നമുക്കുണ്ടാകുവാൻ്റെ കോണ ഇടയായിട്ട് തീരുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാകുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ സ്വർഗാരോഹണം ചെയ്യുന്നതായുള്ള അവസരത്തിൽ അവരോട് പറയുന്നത് ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇറ്റേണൽ കണ്ടംപററി, എല്ലായ്പ്പോഴും ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ തന്റെ സാന്നിധ്യം നൽകിത്തരുന്നതായുള്ള അരുമനാഥനെ നമുക്ക് കാണാനായിട്ടിടയാവണം. ഗലീല കടലിലെ കാറ്റും കോളും ഒക്കെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ യേശു അതിനെ ശാസിച്ച് അവിടെ ശാന്തത വരുത്തുന്നുണ്ട് എങ്കിൽ തന്നെയും
ini kadalnya anipom awatannya ayu gundeh pinneda prakaram windeng kacung kolum akak undai terimaalek laku yarnye akak ayu wannu ane waneka. Ada ini sifat mana? Enal, ah prayas sahijin lawa agane lah sahijin gulum. Munote yatra jayi wanda kono nama sahayi kena. Oru dewa mana katawa Yesus Kristus lama kabilip petade enade orteri kendade awisse mana. Ibu dia wajib leh pravesi kena dah ada sahih itu lah sattit de, nama kaya manusia kuana itu ide agama. Yesus kadalne sahaja makian sesam sesin maru itu cody kena de, ninggal ingene firikul aguan ende, ninggal ke ipolu misuasa miliyo enade cody kena de, nahl pedhamat teh wakim. Ninggal ingene firikul agun nade ende, ninggal ke ipolu misuasa miliyo ende Yesus cody kena. Kadilan dek kolor lakam, ane parah ini nade, ada peramai kanan nade ayat leh ni faham ane. Ini logat dek kanan nade ayat leh sambhavengal, nama alat ten nade ayat leh awis segi dek. Road dek kuda, vani, odice, pohon nade ayat leh, anggal kaya parijem nade ayat leh kariya mande. Citipadu nade kena kariya ngelal, nampde sadha, cedari payal. Vani odik nade concentration mari payal, apogadam taniye. Wilisnya beritunna orang ini perlu lek, nama bini bul. Bahaya mana itu la, ini car, kacung, kolom, teremalegalu mukae. Nama lede, jiwa itu lek, internalize ina usir itu lana, nama kita faham undah betul. Enak lenda ana jiwa itu awisnya mari kena de, jiwa itu awisnya mari kena de, nabi yang dayu nama yang narutunnu, enak lada illa, ada atma, bodho, viswaso man. Viswaso dek ucapiri ceria nurbudin lenda ana ini jodi cial. Trusting God in advance, which makes sense only in reverse. Trust God, Devatla Asra Ikundana Ita Sadhyam Ita Thirana. Ere Jeevatan Anifavutla Nan Thaladi Ayi Pogadripanda Kondam Kuda Nilkundada Ila Deva Munde Ennulada Ila Bodhamana Namme Eppodum Atma Vishwasa Thode Munnotu Naikivanda Kondam Ide Ita Thirana. Nannamda Ita Ii Pudhiya Varshatle Pravesikin Avasayatil Na Manisila Kana Itulada. Macam orang yang kerja games, nehi games, madri games, jenuh right, ilang atau jiwik jenuh right, nama kita dia itu teran. Yesus pada gel kerana orang orang itu dah lawas itu sesenar, ane beri cerita orang tempat. Adun orang pradigiri kena dah lawas Yesus ni ane kahana dia awal nanti. Walau re firikal itu dah lawas sahir itu, awal dia jiwa tu lekori syanda tu beritu anda koranam. Bahaya mah itu la, prayasa sahijin lekai. Walau dia sahaja maki, percub damai, lasahir itu macam itu kan udah lesehan terangkan net dia untuk. Snehi ke garis game cegah, enna anipum, nampilnya perapatun udah lawas itu, ah garis dalam snehu macilah dijiwa terjuban dari pertumbuhan itu sahaya mana, enna nama orkan itu dana. Baru ada peristiwa itu dekat tawa Yesus Kristus berikan dai. Karena Allah wa fahyawan mar, awak ke karena lefikim. Eporin dayu terdengar berarti kita, jangal orang de karena cahyana meyendatre, jangal orang de kruben daagana meyendatre. Krusi kepada dahila Yesus berisudhena ana anda kaparaim bol. Ah, kerthawan orang de berarti kita dahila berarti ni, jangal kuende krusi kepada Mesias demirane, jangal orang de karena cahyana meyendatagun. Eprakara mana macullah de karide, ilogat daljiwi panai te, ideya ite terindade. Amalade kalian jeda Dr. Filipos mak sosstan diri mana deh, jiwa dani fahamatul nene, ada faham wise, jadi pola orkunun deh. Awalade madat teresa ya, cerikuan aida diri mana agrihi cah, belikinnya harus sedel. Madat teresa baranju, ini ke persenggi kinnya aida berindah ina talpiri mila. Sahajriya manusia kita dalam sosstan diri mana awalade parainun deh. Ibu deh, yanggal nartunna daitla. Asalnya dari lalagul edel, amma wandai awalnya kanan. Awalnya edel lalai sesuatu, itu anugerahnya sama itu nartu wandai kanan. Ini sape, sekti gerikanam, ennada paranya awal sesuatu dalam amma paranya jangan merap. Anjir merenil lah, enna amma paranya ennya karenam. Prasangga cium tu nardal matram bara. Awisnya gerikan lalagul le kande. Awer deh senggaran-anggal kuda iri panca kau ni dia itu tiranam itu lada ialah karena mana. Aduh mana anak diri mana beraywan itu dia itu nuda. Ah kerja dalem ah kerana awisnya lal kari udah mundur.
അതുകൊണ്ട് അവരെ കാണുന്നതിനായിട്ട് വരണം എന്ന് പറഞ്ഞ അവസരത്തിൽ അവർ വരുന്നതിനായിട്ട് താല്പര്യപ്പെട്ടു. അവർ വന്ന അവസരത്തിൽ അവർക്ക് പ്രഭാത ഭക്ഷണമൊക്കെ ഒരുക്കി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മയെ കാണാനായിട്ടില്ല. അന്വേഷിച്ചതായുള്ള അവസരത്തിൽ മനസ്സിലായി മന്ദിരത്തിൽ താമസിക്കുന്നതായുള്ള അന്തേവാസികളുടെ ഇടയിലേക്ക് അമ്മ പോയി അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുമേനി ചോദിച്ചു, അമ്മേ, അമ്മയ്ക്ക് മലയാളം പരിചയമില്ലല്ലോ, അമ്മ ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് ഇവിടെയുള്ള അന്തേവാസികൾക്കും സാധ്യമല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അവരോട് സംസാരിപ്പാണ്ടൊക്കെ ഇടയാവുന്നത്? അമ്മ പറഞ്ഞു, ഈ ഭാഷ എന്ന് പറയുന്നത് വ്യത്യാസമുള്ളൊരു സംഗതിയാണ്. മലയാളവും ഇംഗ്ലീഷും പറയുന്നത് മാത്രമല്ല ഭാഷ, ആവശ്യത്തിലിരിക്കുന്ന ആളുകളുടെ സമീപത്ത് പോയിരിക്കുന്നവരുടെ കരത്തിൽ പിടിക്കുന്നതും ജീവിതത്തിനൊരു സമാധാനവും സന്തോഷമൊക്കെ നൽകുവാനായിട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം മതിയായതാകുന്നുവെന്നത് നൽകിക്കൊടുക്കുവാനായിട്ടിടയാകുമ്പോൾ ഒരാത്മാവും മറ്റൊരാത്മാവോടെ സംസാരിക്കുന്നതായുള്ള ഭാഷയും ഭാഷയാണ്. എങ്ങനെയാണ് കരയുന്നതായുള്ളൊരു കുഞ്ഞ് പെട്ടെന്ന് കരച്ചിലെല്ലാം നിർത്തി ശാന്തമാകുന്നത്? തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി, അല്ലെങ്കിൽ നടന്നു പോകുന്ന അവസരത്തിൽ കാൽ തട്ടി താഴെ വീണു, ആ കുഞ്ഞു കരയും. കാരണം ആ കുഞ്ഞിന് ആവശ്യമായിരിക്കുന്ന സഹായം അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ ലഭിക്കണം. അമ്മ ആ കുഞ്ഞിനെ ഓടിപ്പോയി എടുത്ത് അതിന്റെ മാറോട് ചേർത്ത് ഒന്ന് തട്ടിയതിനു ശേഷം സാരമില്ല എന്ന് പറയുന്ന അവസരത്തിൽ കരച്ചിൽ തീർന്നു. അവിടെ ഇംഗ്ലീഷോ മലയാളമോ പറയുന്നതായുള്ള ഭാഷയല്ല, അവിടെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഭാഷ നൽകുവാനായിട്ടിടയായിത്തീരുന്ന സാഹചര്യമാണ്. ഇതേ ഈ ലോകത്തിൽ മനുഷ്യർക്ക് ആവശ്യമാണ്. അതേ നൽകിക്കൊടുക്കുവാൻ്റെ കോണം നമ്മളുടെ ഓരോരുത്തരെയും ജീവിതത്തിലൂടെ സാധ്യമായിട്ട് തീരുന്നുണ്ടോ എന്ന് നമ്മോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ആത്മവിശ്വാസമുള്ളവരായിട്ട് തീരണം, ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനായി മറ്റുള്ളവരെ കരുതുന്നതായുള്ള ആർദ്രതയുടെയും മനസ്സലിവിന്റെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒക്കെ ശുശ്രൂഷ ഈ ലോകത്തിൽ ചെയ്യുവാൻ്റെ കോണം നമുക്ക് ഇടയായിട്ട് തീരുകയും ചെയ്യണം. അതേ അവസരത്തിൽ തന്നെ മറ്റുള്ളവരെക്കുറിച്ച് കേൾക്കുക, മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുവാനായിട്ടുള്ള ഒരു ശിക്ഷണവും നമുക്ക് ആവശ്യമുണ്ട്. പലപ്പോഴും പല ആളുകളെയും നമ്മൾ ടാഗിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇന്ന കുഴപ്പം ചെയ്തതായിട്ടുള്ള വ്യക്തി, ഇന്ന വീഴ്ച സംഭവിച്ചതായിട്ടുള്ള സ്ത്രീയെ, ഇങ്ങനെ നമുക്ക് ഓരോ ടാഗ് ഇടുന്നതിനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. മുദ്ര കുത്തുകയാണ്, അങ്ങനെ മാത്രമേ കാണാനായിട്ട് നമുക്ക് അറിയാവൂ എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഇനിയും പാപം ചെയ്യരുത്, നീ പോക എന്ന് പറഞ്ഞ് അയച്ചതായുള്ള യേശുവിന്റെ ചുവട്ടടികളെ പിന്തുടരുവാനായിട്ട് എപ്പോഴാണ് നമുക്ക് സാധിക്കുന്നത്? ഇനിയും പാപം ചെയ്യരുത്, നിനക്ക് ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് ഞാൻ നൽകുകയാണ്. നീ ജീവിക്കണം, നീ മുൻപോട്ട് പോയിക്കൊള്ളുക. നിനക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സ്ഥാനമുണ്ട്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനായിട്ട് നിനക്കും കഴിയും എന്ന് പറയുന്നതായിട്ടുള്ള യേശുവിനെ നമുക്ക് കാണാനായിട്ടിടയാകുമോ? യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം നാം വായിക്കുന്ന അവസരത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രീകരണം അവിടെയുണ്ട്. ഉയർത്തെഴുന്നേറ്റതായുള്ള യേശു ക്രിസ്തു മീൻ പിടിക്കുവാനായിട്ട് പോയ 7 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നതായുള്ള സാഹചര്യമാണ് അവിടെ വിവരിക്കുന്നത്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ വലയുമായി കടൽ തീരത്തേക്ക് മടങ്ങി വരുന്നതായുള്ള ശിഷ്യന്മാരെ കണ്ട അവസരത്തിൽ അവരോട് ചോദിക്കുന്നുണ്ട്, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അവർ പറയുന്നു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, പിന്നെ എങ്ങനെയാ തരുന്നത്? യേശു പറഞ്ഞു, നിങ്ങളുടെ പടകിന്റെ വലത്തെ വലവീശുവിൻ. പരാജിതരായിട്ടുള്ള ശിഷ്യന്മാരെ സംബന്ധിച്ചോളം പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായിത്തീർന്ന യേശുവിന്റെ ഒരു പ്രവർത്തനം, പെരുത്ത മീൻകൂട്ടമായി വല കരയ്ക്ക് അടുപ്പിച്ചതായിട്ടുള്ള അവസരത്തിൽ യേശു അവരോട് പറയുന്നുണ്ട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളു. വളരെ അധ്വാനിച്ച് ക്ഷീണിച്ചതായിട്ടുള്ള ശിഷ്യന്മാരെ സംബന്ധിച്ചോളം അവർക്ക് വീണ്ടും ആരോഗ്യം ഉണ്ടാകുവാൻ, അവർക്ക് വീണ്ടും എനർജി ഉണ്ടാകുവാൻ, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചുവിടുവാൻ യേശു താൽപര്യപ്പെടുന്നു എന്നല്ലേ അവിടെ കാണുവാനായിട്ടിടയാവുന്നത്? പെരുത്ത മീൻകൂട്ടമുണ്ട്, അതുകൊണ്ട് തന്നെ സമ്പത്തെ വളരെയധികം ഉണ്ടാക്കുന്നതിനായിട്ട് കഴിയും. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറമായി നിങ്ങളുടെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ വിജയത്തിലേക്ക് നയിച്ചതായിട്ടുള്ള യേശു ആ കരയിൽ തന്നെ പ്രഭാത ഭക്ഷണമുണ്ടാക്കി പ്രാതൽ കഴിച്ചുള്ളതിനെന്ന് പറഞ്ഞ് വിളിക്കുന്നതായുള്ള യേശുവിന്റെ ക്ഷണത്തെയാണ് കാണാനായിട്ടിടയാവുന്നത്.
എങ്ങനെയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ, മറ്റു കുടുംബങ്ങളുടെ ജീവിതത്തിൽ, മറ്റു സമൂഹങ്ങളുടെ മധ്യത്തിൽ നല്ലത് കാണുവാനായിട്ട് നമുക്കിടയായിട്ട് തീരുന്നത്? ഈ പുതിയ വർഷത്തെ നമ്മുടെ തീരുമാനം എന്തായിരിക്കണം? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നല്ലത് ചിന്തിക്കുന്നതിനായിട്ടും നല്ലത് പറയുന്നതിനായിട്ടും നാം പഠിക്കുക എന്നത്. ആരെക്കുറിച്ചാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം എന്ന് നാം ചിന്തിക്കുന്നതായുള്ള അവസരത്തിലാണെങ്കിലും ദൈവം നൽകിയിരിക്കുന്നതായുള്ള മനുഷ്യ ആയുസ്സിന് ഒരു പുതിയ ആരംഭം നൽകുവാൻ കഴിവുള്ളതായുള്ള ദൈവം പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതായുള്ള നമ്മളെയും അവരെയും സ്നേഹിക്കുകയും തുടർന്നുള്ളതായുള്ള ജീവിതം വിജയകരമാക്കി തീർക്കുവാൻ്റെ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. നമ്മളുടെ ജീവിതത്തിന് ക്ഷീണമെല്ലാം മാറ്റുവാൻ്റെ കൂടുതൽ ആരോഗ്യമുള്ളവരായി, ഉത്സാഹമുള്ളവരായി, വിജയത്തോടുകൂടി പ്രവർത്തിക്കുവാൻ്റെ നമ്മെ ശക്തീകരിക്കുന്നതായുള്ള ദൈവം കൂടെയുണ്ട് എന്നതത്രേ നമ്മെ പഠിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം. കാറ്റും തിരമാലകളും പടകിനെ മുങ്ങുമാറ് വലയ്ക്കുന്നതായുള്ള സാഹചര്യത്തിൽ ആ വെള്ളത്തിൽ വീണ് നശിച്ചു പോകുന്നതിനായിട്ടല്ല ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെയോ, ഈ പ്രയാസ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമ്മെ ഓരോരുത്തരെയും ശിക്ഷണമുള്ളവരാക്കി തീർക്കുവാൻ, ശിഷ്യരാക്കി തീർക്കുവാൻ നമ്മോട് കൂടെ ഇടപെടുന്നതായുള്ളൊരു ദൈവത്തെ കാണുവാനായിട്ട് നമുക്കിടയായിട്ട് തീരണം. ആ പടകയെ ശാന്തമായിട്ട് മറുകരയിൽ എത്തുന്നതിനായിട്ട് ഇടയായിട്ട് തീർന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് എഴുന്നേറ്റതായുള്ള കർത്താവ് അവരെ വിശ്വാസത്തിലേക്ക് നയിച്ചു. നിങ്ങൾ ഭീരുക്കളാകേണ്ടതായുള്ള ആവശ്യമില്ല എന്നത് അവരോട് പറയുകയും ചെയ്തു. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നു, നിങ്ങൾ പരാജയത്തിലല്ല, പിന്നെയോ പരാജയത്തിൽ വിജയത്തിലേക്ക് പോകുന്നവരായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭീരുക്കളാകുകയല്ല, വിശ്വാസമുള്ളവരായിട്ട് തീരണം. നിങ്ങളുടെ ജീവിതത്തിന് ഒരു അവസാനമുണ്ടായി എന്ന് ചിന്തിക്കുകയല്ല, ജീവിതത്തിന് ഒരു പുതിയ ആരംഭം ദൈവം നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ പുതുതായിട്ട് സമർപ്പിക്കുന്നതിനിടയാവണം. മൂന്ന് കാര്യങ്ങളുണ്ടാവണം എന്നതാണ് നാം ചിന്തിക്കുന്നതിനിടയായിട്ട് തീരുന്നത്. ഒന്ന്, ആത്മവിശ്വാസമുള്ളവരായി ദൈവസന്നിധിയിൽ ജീവിക്കണം. ദൈവം നമ്മോടുകൂടി ഉണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി. രണ്ടാമതായിട്ട്, മറ്റുള്ളവരെ കരുതുന്നവരായി, ആദ്രതയുള്ളവരായി, കരുണയുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുന്നതിനായിട്ട് നമുക്കിടയായിട്ട് തീരണം. നമുക്ക് എന്തുണ്ട് എന്നുള്ളതിനേക്കാളൊക്കെ ഉപരിയായി എന്റെ നൽകുവാനായിട്ട് മനസ്സുണ്ട് എന്നതിന്റെ പ്രാധാന്യം അറിയിക്കുന്നത്. അഞ്ചപ്പവും രണ്ടു മീനും മാത്രം ഉണ്ടായിരുന്നതായുള്ളൊരു ബാലന് അത് യേശുവിന്റെ കരുത്തിൽ കൊടുക്കുവാനായിട്ടിടയായി തീർന്നപ്പോൾ 5000-ൽ അധികം ആളുകൾക്ക് ആഹാരമായി തീർന്നതായുള്ള സംഭവം ഉണ്ടായെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയതായുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ സംഭാവനകൾ, ചെറിയ ചെറിയ ശുശ്രൂഷകൾ ഏറെ ഫലം നൽകുന്നതായി അനുഗ്രഹീതമായിട്ട് തീരും എന്നത് ഓർത്തിരിക്കേണ്ടതാണ്. മൂന്നാമതായി, മറ്റുള്ളവരെ നാം കാണുകയും അവരോട് ഒന്നിച്ച് ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതായുള്ള അവസരത്തിൽ നല്ലത് പറയുവാൻ, നല്ലത് ചെയ്യുവാൻ, നല്ല പെരുമാറ്റമുള്ളവരായിട്ട് ജീവിപ്പാൻ ഈ പുതിയ വർഷത്തിൽ നമുക്ക് സാധ്യമായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. കർത്താവെ, നീ ഞങ്ങളോടുകൂടി കൂടെയിരുന്ന് ഞങ്ങളുടെ ജീവിതത്തെ നവ്യമാക്കി തീർക്കുന്നതായുള്ള ജീവിതത്തെ അനുഭവിപ്പാനായിട്ടിടയാകുമ്പോൾ നിന്റെ സന്നദ്ധിയിൽ ആത്മവിശ്വാസമുള്ളവരായി, മറ്റുള്ളവരെ കരുതുന്ന ആദ്രതയുള്ളവരായി, നല്ലത് മാത്രം ചിന്തിക്കുന്നതായിട്ടുള്ള വ്യക്തികളായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ഈ പുതിയ സംവത്സരത്തിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ ഉണക്കുകയും ചെയ്യാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ വചനത്തെ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതിനാൽ സ്തോത്രം. അത് ധ്യാനിക്കുവാൻ ഈ രാവിലെ സമയത്ത് ഞങ്ങളെ ഇടയാക്കി. ദൈവം ഞങ്ങളോട് ഇടപെടുന്നതായുള്ള വിധങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതായിട്ടുള്ള വിധങ്ങൾ, ഇതെല്ലാം വിനയത്തോടെ താഴ്മയോടെ ദൈവത്തിൽ മനസ്സിലാക്കി ദൈവത്തിന് സ്തോത്രമർപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ പുതിയ സംവത്സരത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. ദൈവമേ, ആത്മവിശ്വാസമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് ദൈവവുമായുള്ള ബന്ധം ഞങ്ങളിൽ എപ്പോഴും സജീവമായിട്ട് കാണപ്പെടണമേ. ദൈവത്തെ ആദരവാനായി ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരെ കരുതുന്നതായുള്ള ശുശ്രൂഷയിൽ മുന്നേറുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെ ഉത്സാഹമുള്ളവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപപങ്കലമായുള്ള ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പാപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നതായുള്ള കർത്താവിനോട് ചേർന്ന് മറ്റുള്ളവരെക്കുറിച്ച് നല്ല ചിന്തിപ്പാൻ, അവരുടെ ജീവിതത്തിന്റെ സാധ്യതകളെ കാണുവാൻ, ജീവിതത്തിനൊരു പുതിയ വഴി തുറന്നു കൊടുക്കുവാൻ ഞങ്ങളുടെ ജീവിതം സഹായമായി തീരുകയും ചെയ്യണമേ.
in the Devasan Sarno Nara Tikan Zaila Jungal, Nina Lanigri Capitorai, Ilogatlekum, Yakalakatlekum Poguan, Young Leverate, Adonuriku Game Chairnamana, Yes, Venna, Travet Chicken, Dare the Kalkaname.